ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 440. സൂറത്തു തൗബ ആയത്തുകൾ 17 മുതൽ 26 വരെ, പേജ് നമ്പർ 723. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ما كان للمشركين أن يعمروا مساجد الله شاهدين على أنفسهم بالكفر أولئك حبطت أعمالهم وفي النار هم خالدون إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين أجعلتم سقاية الحاج وعمارة المسجد الحرام كمن آمن بالله واليوم الآخر وجاهد في سبيل الله لا يستوون عند الله والله لا يهدي القوم الظالمين الذين آمنوا وهاجروا وجاهدوا في سبيل الله بأموالهم وأنفسهم أعظم درجة عند الله وأولئك هم الفائزون يبشرهم ربهم برحمة منه ورضوان وجنات لهم فيها نعيم مقيم خالدين فيها أبدا إن الله عنده أجر عظيم يا أيها الذين آمنوا لا تتخذوا آباءكم وإخوانكم أولياء إن استحبوا الكفر على الإيمان ومن يتولهم منكم فأولئك هم الظالمون قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين لقد نصركم الله في مواطن كثيرة ويوم حنين إذ أعجبتكم كثرتكم فلم تغن عنكم شيئا وضاقت عليكم الأرض بما رحبت ثم وليتم مدبرين ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها وعذب الذين كفروا وذلك جزاء الكافرين കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 441.
സൂറത്ത് തൗബ ആയത്ത് 17. മാ കാന ലിൽ മുശ്രികീന അൻ യഅമുറു മസാജിദ അല്ലാഹി ശാഹിദീന അലാ അൻഫുസിഹിം ബിൽ കുഫർ. ബഹുദൈവാരാധകർക്ക് സത്യനിഷേധത്തിന് അവർ സ്വയം സാക്ഷികളായിരിക്കുന്ന അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ പള്ളികളിൽ സജീവമാക്കുവാൻ, അള്ളാഹുവിൻ്റെ പള്ളികളെ സജീവമാക്കുവാൻ ഒരിക്കലും അർഹതയില്ല. പേജ് 724. സജീവമാക്കുക എന്ന് നാം അർത്ഥം പറഞ്ഞ വാക്കിനെ പരിപാലിക്കുക എന്നാണ് സാധാരണ അർത്ഥം പറയുന്നത്. പരിപാലിക്കുക എന്ന് പറയുമ്പോൾ കേടുപാടുകൾ തീർക്കുക, നമ്മുടെ നാട്ടിലെ സ്ഥിതിക്ക് മഴ ചോരാതെ സൂക്ഷിക്കൽ, വിളക്ക് കത്തിക്കൽ, വുളൂവിന് വെള്ളം തയ്യാറാക്കൽ, ആവശ്യമായ ശുചീകരണം നടത്തൽ, പരിസരം വൃത്തിയാക്കൽ, ഇതൊക്കെയാണ് നമ്മുടെ ആളുകൾക്ക് മനസ്സിലാക്കുക. അതൊക്കെ പരിപാലിക്കലിൽ പെട്ടതാണെങ്കിലും അതിനേക്കാൾ പ്രധാനമായ ഒന്നുണ്ട്, പള്ളി എന്തിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ടുവോ ആ കാര്യം. നമസ്കാരവും ആരാധനയും കൃത്യമായി നിർവഹിക്കൽ, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന, അവൻ്റെ വചനങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യൽ, അതിനെതിരായി ശത്രുക്കൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി പറയൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനം. അതിനാലാണ് സജീവമാക്കുക എന്ന് പരിഭാഷ നൽകിയത്. ഇവിടെ ശ്രദ്ധിക്കണം, ഇതിൽ വിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞത് പണ്ട് വിളക്ക് കത്തിക്കലാണ്, കറണ്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വെളിച്ചത്തിന് വേണ്ടിയിട്ട് വൈകുന്നേരം രാത്രി വെളിച്ചം ആവശ്യമുള്ളപ്പോൾ വിളക്ക് കത്തിക്കുന്ന കാര്യമാണ് പറയുന്നത്. അതല്ലാതെ വിളക്ക് കത്തിക്കുന്നൊരു പ്രയോഗമുണ്ട് വൈകുന്നേരം സന്ധ്യാസമയത്ത് ദീപാരാധനയൊക്കെ നടത്തുന്നവർ, അതല്ല ഇവിടെ ഉദ്ദേശം. ഉലായിക ഹബിത്വത്ത് അഅമാലുഹും, അവർ തങ്ങളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോയവരാകുന്നു. വഫിൻ നാരി ഹും ഖാലിദൂൻ, അവർ നരകത്തിൽ ശാശ്വതരുമാകുന്നു. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയുടെ കേന്ദ്രമാണ് പള്ളി. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവൻ കാഫറാണ്, അവർക്ക് പള്ളിയിൽ യാതൊരു അവകാശവുമില്ല. അവർ പള്ളിയിൽ വെച്ചോ പുറത്തു വെച്ചോ വല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അതൊക്കെ നിഷ്ഫലമാണ്. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമേ സ്വീകാര്യമാവുകയുള്ളൂ. ആയത്ത് 18. ഇന്നമായ അമുറു മസാജിദ അല്ലാഹി മൻ ആമന ബില്ലാഹി വല്യൗമിൽ ആഖിർ വഅഖാമ സ്വലാത വആത സകാത വലം യഖ്ഷ ഇല്ലല്ലാഹ്. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും അള്ളാഹുവിനെയല്ലാതെ ഭയപ്പെടാതിരിക്കുകയും ചെയ്തവർ മാത്രമേ അള്ളാഹുവിൻ്റെ പള്ളികളെ സജീവമാക്കുകയുള്ളൂ. മക്കാ മുശ്രിക്കുകൾ മസ്ജിദുൽ ഹറാമിനെ അതിനീചമായ ശിർക്കുകൊണ്ടും ദുരാചാരങ്ങളെ കൊണ്ടും മലിനമാക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്നിവരെ കൊണ്ട് അള്ളാഹു ഈ പുണ്യഗേഹം എടുപ്പിച്ചത് ഇതിനു വേണ്ടിയല്ല, അവരുടെ ബിംബങ്ങൾ പോലും അതിൽ അവരുണ്ടാക്കി വെച്ചു. മുശ്രിക്കുകൾ ചെയ്തത് മഹാ അനീതിയാണ്, അക്രമമാണ്. അവർ അതങ്ങനെ അശുദ്ധമാക്കി എന്നുമാത്രമല്ല യഥാർത്ഥ അവകാശികളായ പ്രവാചകനെയും വിശ്വാസികളെയും അതിൽ നിന്ന് തടയുകയും ചെയ്തു. അവർ, അതായത് പള്ളികളുടെ അവകാശികളായി അള്ളാഹു പ്രഖ്യാപിച്ച മേൽപ്പറഞ്ഞവർ, നിർമാർഗം പ്രാപിച്ചവരിൽ പെട്ടവരായേക്കും. പള്ളി നിർമ്മാണവും പള്ളി പരിപാലനവും മഹത്തായ പുണ്യകർമ്മങ്ങൾ അത്രേ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിനെ ഉദ്ദേശിച്ച് ഒരു പള്ളി സ്ഥാപിച്ചാൽ അവന് സ്വർഗത്തിൽ ഒരു വീട് അള്ളാഹു സ്ഥാപിക്കുന്നതാണ്. ബുഖാരി 450, മുസ്ലിം 533. ആരെങ്കിലും പള്ളിയിലേക്ക് പോവുകയോ വരികയോ ചെയ്യുന്നതായാൽ അവൻ പോകുമ്പോഴും വരുമ്പോഴുമെല്ലാം അവന് അള്ളാഹു സ്വർഗത്തിൽ വിരുന്നൊരുക്കുന്നതാണ്. ബുഖാരി 662, മുസ്ലിം 669, പേജ് 725. അന്ത്യനാളിൽ അള്ളാഹു സിംഹാസനത്തിന് തണൽ നൽകുന്ന 7 കൂട്ടരിൽ ഒന്ന് ഹൃദയം പള്ളികളുമായി ബന്ധിക്കപ്പെട്ട ആളുകളാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ബുഖാരി 660, മുസ്ലിം 1031. ആയത്ത് 19. അജഅൽതും സഖായത്തുൽ ഹാജി വഇമാറത്തുൽ മസ്ജിദുൽ ഹറാമി, ഹാജിമാർക്ക് വെള്ളം കൊടുക്കുകയും മസ്ജിദുൽ ഹറാമിനെ പരിപാലിക്കുകയും ചെയ്യുന്നതിനെ നിങ്ങൾ ആക്കിയോ. കമൻ ആമന ബില്ലാഹി വല്യൗമിൽ ആഖിർ വജാഹദ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുകയും ചെയ്തവരെ പോലെ. ഈ രണ്ട് കൂട്ടരും സമന്മാരാണെന്ന് നിങ്ങൾ കരുതുന്നുവോ? അതായത് ഹാജിമാർക്ക് വെള്ളം കൊടുക്കൽ നല്ല കാര്യം തന്നെ, മസ്ജിദുൽ ഹറാം പരിപാലിക്കലും നല്ല കാര്യം തന്നെ, പക്ഷേ ശരിയായ ഈമാനിൻ്റെ അടിസ്ഥാനത്തിലായാൽ മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് വിലയുള്ളൂ. ഈമാനില്ലാത്ത അവസ്ഥയിൽ ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു വിലയുമില്ല. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കലാണ് അടിസ്ഥാനം. അത് ഇപ്പറഞ്ഞ കാര്യങ്ങളെക്കാൾ എത്രയോ മഹത്വമേറിയതാകുന്നു. ലയസ്തവൂന ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ സമമാകുകയില്ല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമകാരികളായ ജനങ്ങളെ അള്ളാഹു നിർമാർഗത്തിലാക്കുകയുമില്ല.
വേറെ വഴി കാണിച്ചു കൊടുക്കുകയില്ല എന്ന് ചിലർ അർത്ഥം പറയലുണ്ട്. അത് ശരിയല്ല. യഥാർത്ഥത്തിൽ നേർവഴി അള്ളാഹു കാണിച്ചു കൊടുത്തു, പക്ഷേ അവർ അത് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് അനുഭവം. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജ്ജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 442, പേജ് നമ്പർ 725, സൂറത്തു തൗബ ആയത്ത് 20. അല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅംഫുസിഹിം. വിശ്വസിക്കുകയും നാട് വിട്ടു പോവുകയും സമ്പത്തുകളെ കൊണ്ടും ദേഹങ്ങളെ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവരാരോ അവർ, അഅ്ളമു ദറജതൻ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അതിമഹത്തായ പദവിയുള്ളവരാകുന്നു. ഉലാഇക ഹുമുൽ ഫായിസൂൻ, അവർ തന്നെയാകുന്നു വിജയികൾ. ആയത്ത് 21. യുബശ്ശിറുഹും റബ്ബുഹും ബിറഹ്മത്തിൻ മിൻഹു വറിദ്വാനിൻ വജന്നാത്തിൻ, അവരുടെ റബ്ബ് അവൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യം, സംതൃപ്തി, സ്വർഗങ്ങൾ ഇവയെ സംബന്ധിച്ച് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. പേജ് 726. ലഹും ഫീഹാ നഈമും മുഖീം, അവർക്ക് ആ സ്വർഗങ്ങളിൽ നിലനിൽക്കുന്ന സൗഖ്യം ഉണ്ട്. ആയത്ത് 22. ഖാലിദീന ഫീഹാ അബദ, അവർ ആ സ്വർഗങ്ങളിൽ കാലാകാലം ശാശ്വതരായ അവസ്ഥയിൽ. ഇന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീം, നിശ്ചയമായും അള്ളാഹു അവൻ്റെ അടുക്കൽ മഹത്തായ പ്രതിഫലമുണ്ട്. ആയത്ത് 23. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളായിട്ടുള്ളവരെ. ലാ തത്തഖിദു ആബാഅകും വ ഇഖ്വാനകും ഔലിയാ, നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെയും സഹോദരങ്ങളെയും മിത്രങ്ങളായി കൈകാര്യക്കാരായി സ്വീകരിക്കരുത്. എങ്ങനെയാണെങ്കിൽ, ഇനിസ്തഹബ്ബുൽ കുഫ്ര അലൽ ഈമാൻ, അവർ സത്യവിശ്വാസത്തെക്കാൾ സത്യനിഷേധത്തെ പ്രിയങ്കരമായി കരുതിയാൽ. വമയ്യ തവല്ലഹും മിൻകും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കുന്ന പക്ഷം, ഫഉലാഇക്കഹുമുദ്ദാലിമൂൻ, അവർ തന്നെയാണ് അക്രമികൾ. നിങ്ങൾ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണല്ലോ. കാഫിറുകൾ അള്ളാഹുവിൻ്റെ ശത്രുക്കളാണ്. സ്നേഹിതൻ്റെ ശത്രുവുമായി ബന്ധപ്പെടലിൽ സ്നേഹിതന് ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ ശത്രുക്കളുമായി നിങ്ങൾ സ്നേഹബന്ധം പുലർത്തൽ എങ്ങനെ ശരിയാകും? അള്ളാഹു അത് കഠിനമായി വിരോധിക്കുന്നു. ഈമാനിൻ്റെ താല്പര്യത്തിന് എതിരാണത്. ഇവിടെ ഇതിലുള്ളതല്ല ശ്രദ്ധിക്കേണ്ട വിഷയം, സത്യനിഷേധികളുമായിട്ട് ബഹുദൈവ വിശ്വാസികളുമായിട്ട് യാതൊരു തരത്തിലുള്ള സ്നേഹബന്ധം പാടില്ല എന്നതല്ല. ആദർശപരമായിട്ടുള്ള സ്നേഹബന്ധം സത്യവിശ്വാസികൾ മാത്രമേ പാടുള്ളൂ. അപ്പോൾ സ്നേഹബന്ധത്തിൻ്റെ പേരിൽ സത്യവിശ്വാസികളുടെ തന്ത്രങ്ങൾ, അവരുടെ രഹസ്യങ്ങൾ ഒന്നും ബന്ധുക്കൾക്ക് ചോർത്തി കൊടുക്കാൻ പാടില്ല. അങ്ങനെയുള്ള തരത്തിലുള്ള സ്നേഹബന്ധം എന്ന നിലക്ക് അതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പാടില്ല എന്ന് നിരാകരിക്കുകയാണ്, അത് മുന്നറിയിപ്പ് നൽകുകയാണ്. ആയത്ത് 24. ഖുൽ ഇൻ കാന ആബാഉകും, പറയുക, നിങ്ങളുടെ പിതാക്കൾ ആയിട്ടുണ്ടെങ്കിൽ. വ അബ്നാഉകും വ ഇഖ്വാനുകും, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സഹോദരങ്ങളും. വ അസ്വാജുകും വ അശീറത്തുകും, നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ കുടുംബങ്ങളും. വ അംവാലുനി ഖതറഫ്തുമുഹ, നിങ്ങൾ സമ്പാദിച്ച സ്വത്തുക്കളും. വ തിജാറത്തും തഖ്ഷൗന കസാദഹ, ചെലവാകാതെ പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടവും. വമസാകിനു തർതൗനഹ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന പാർപ്പിടങ്ങളും. അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനേക്കാളും അവൻ്റെ റസൂലിനേക്കാളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് ആയിരുന്നാൽ. ഫതറബ്ബസു ഹത്താ യതി അല്ലാഹു ബിഅംരി, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക അള്ളാഹുവിൻ അവൻ്റെ കൽപ്പന അയക്കുന്നതുവരെ. നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങൾ സമ്പാദിച്ച മുതലുകളും മുടങ്ങിപ്പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടവും. നിങ്ങൾ തൃപ്തിപ്പെടുന്ന ഭവനങ്ങളും അള്ളാഹുവിനേക്കാളും അവൻ്റെ റസൂലിനേക്കാളും അവൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് നിങ്ങൾ അവകാശികളായിപ്പോയി. എപ്പോഴാണ് അത് അനുഭവപ്പെടുകയെന്ന് നിങ്ങൾക്ക് അറിയുവാൻ കഴിയുകയില്ല. ഒരിക്കലും ശ്രദ്ധ വിട്ടു പോകേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവരെക്കൊണ്ട് സത്യം. നിങ്ങളൊരു ഒരാളും തന്നെ തൻ്റെ മാതാപിതാക്കൾ, മക്കൾ, മുഴുവൻ മനുഷ്യർ ഇവരെല്ലാവരെക്കാളും അവന് ഇഷ്ടപ്പെട്ടവൻ ഞാനായിത്തീരുന്നതുവരെ സത്യവിശ്വാസി ആവുകയില്ല. ബുഖാരി 14, മുസ്ലിം 44.
ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുവാണ് സത്യം ദൈവദൂതനെ, അങ്ങയാണ് എൻ്റെ ദേഹമൊഴിച്ചുള്ള മറ്റെല്ലാത്തിനേക്കാളും എനിക്കിഷ്ടപ്പെട്ട ആൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾക്ക് അവൻ്റെ ദേഹത്തെക്കാളും ഇഷ്ടപ്പെട്ടവൻ ഞാനായിത്തീരുന്നത് വരെ അവൻ സത്യവിശ്വാസിയാകുകയില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ഇപ്പോൾ അല്ലാഹുവാണ് സത്യം, അങ്ങ് എനിക്ക് എൻ്റെ ദേഹത്തേക്കാൾ ഇഷ്ടപ്പെട്ടവനാകുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ ഇപ്പോഴാണ് നിന്റെ വിശ്വാസം പരിപൂർണമായത്. ബുഖാരി 66:32. അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, തന്തോന്നികളായ ആളുകളെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. സത്യത്തിനും നീതിക്കും യാതൊരു വിലയും കൽപ്പിക്കാതെ ഇഷ്ടാനുസരണം ജീവിക്കുന്ന ആളുകളെ അല്ലാഹു കൈവിട്ട് കളയും. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 443, സൂറത്തു തൗബ ആയത്ത് 25, പേജ് 727. ലഖദ് നസറകുമുല്ലാഹു ഫീ മവാതിന കസീറത്തിൻ, ഫീ മവാതിന കസീറത്തിൻ, അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വയൗമ ഹുനൈനിൻ, ഹുനൈൻ യുദ്ധത്തിലും, ഇത് അഅ്ജബതുക്കും കസറത്തുക്കും, നിങ്ങളുടെ എണ്ണപ്പെരുപ്പം നിങ്ങളെ ആഹ്ലാദിപ്പിച്ചപ്പോൾ, ഫലം തുഗ്നി അൻകും ഷൈആ, ആ എണ്ണപ്പെരുപ്പം നിങ്ങൾക്ക് യാതൊരു ഗുണവും ചെയ്തില്ല. പേജ് 728. വവാഖത് അലൈക്കുമുൽ അദ്ദു ബിമാ റഹബത്, ഭൂമി വിശാലമായി ഇരിക്കുന്നതോടുകൂടി നിങ്ങൾക്കത് ഇടുക്കമാവുകയും ചെയ്തു. സുമ്മ വല്ലൈത്തും മുദ്ബിരീൻ, പിന്നെ നിങ്ങൾ പിന്നോക്കം തിരിഞ്ഞോടുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരെ അള്ളാഹു സഹായിക്കുമെന്ന് ധൈര്യപ്പെടുത്തുകയും അതിലേക്ക് ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുമാണ്. ബദറി മുതൽ പല യുദ്ധങ്ങളിലും അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. എണ്ണത്തിലും വണ്ണത്തിലും നിങ്ങളെക്കാൾ മികച്ചവരെ തോൽപ്പിക്കാൻ സാധിച്ചത് അതുകൊണ്ടാണ്. എന്നാൽ വല്ല കാരണങ്ങളാലും എപ്പോഴെങ്കിലും അള്ളാഹുവിൻ്റെ സഹായം പിൻവലിക്കപ്പെട്ടാൽ സംഘബലം കൊണ്ടോ ആയുധബലം കൊണ്ടോ യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല. ഹുനൈൻ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ 12,000 ഉണ്ടായിരുന്നു, ശത്രുക്കൾ 4,000. അപ്പോൾ ചിലർ പറഞ്ഞു, ഇന്ന് നമ്മൾ ഏതായാലും തോൽക്കുകയില്ലെന്ന്. മറുഭാഗത്ത് ആള് കുറഞ്ഞു കണ്ടപ്പോൾ സാരമില്ല എന്നവർക്ക് തോന്നി. എന്നാൽ അവർക്ക് ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. ബദർ യുദ്ധത്തിൽ ശത്രുക്കൾ 3 ഇരട്ടിയിലധികം ഉണ്ടായിരുന്നു, എന്നിട്ടും മുസ്ലിങ്ങൾ അവരെ തോൽപ്പിച്ചു. ഇപ്പോൾ ഹുനൈനിൽ 3-ൽ 1 മാത്രം വരുന്ന സൈന്യത്തിന് തൊട്ടുകൊടുത്തു. മാത്രമല്ല യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്ന മഹാപാപം അവർ ചെയ്തു. എന്താണ് കാരണം? അള്ളാഹുവിൻ്റെ സഹായം തൽക്കാലം പിൻവലിച്ചു. അള്ളാഹുവിനോട് അവരുടെ മാനസിക ബന്ധവും പ്രാർത്ഥനയും അല്പം ലഘുവായി. സംഘബലത്തിൽ അവർ സംതൃപ്തരായി. അള്ളാഹു അവരെ ഒന്നുണർത്തി, പിന്നെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ വിജയിച്ചു. ആയത്ത് 26. ثم انزل الله سكينته على رسوله وعلى المؤمنين, പിന്നെ അള്ളാഹു അവൻ്റെ റസൂലിനും വിശ്വാസികൾക്കും അവൻ്റെ മനസ്സമാധാനം ഇറക്കിക്കൊടുത്തു. മുസ്ലിങ്ങൾ അധികവും പേടിച്ചോടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുറച്ചു പേരും ഉറച്ചു നിന്നു. അവരുടെ ഓട്ടം കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഃഖിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുഅ്മിനുകൾക്കും അള്ളാഹു മനസ്സമാധാനം നൽകി. വഅൻസല ജുനൂദൻ ലം തറൂഹ, നിങ്ങൾ കാണാത്ത ചില സൈന്യങ്ങളെ അള്ളാഹു ഇറക്കുകയും ചെയ്തു. ഇത് മലക്കുകളാണ്. വഅദബ അല്ലദീന കഫറു വദാലിക ജസാഉൽ കാഫിരീൻ, കാഫിറുകളായിട്ടുള്ളവരെ അള്ളാഹു ശിക്ഷിച്ചു, അതാണ് കാഫിറുകളുടെ പ്രതിഫലം. ഹിജ്റ 8-ാം വർഷത്തിൽ മക്കാ വിജയത്തോടുകൂടി ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിൽ പ്രവേശിച്ചു. ഹവാസിൻ സഖീഫ് ഗോത്രങ്ങൾ ശത്രുതയിൽ ഉറച്ചു നിൽക്കുകയും മുസ്ലിങ്ങൾക്കെതിരെ വലിയൊരു യുദ്ധത്തിന് കോപ്പുകൂട്ടുകയും ചെയ്തു. വേറെയും ചില ഗോത്രങ്ങൾ അവരോടൊപ്പം കൂടി. സൈന്യത്തിന് പിന്നിൽ സ്ത്രീകളെയും മക്കളെയും ആടുമാടുകളെയും അവർ നിരത്തി. അവരെ മുസ്ലിങ്ങൾ സ്വന്തമാക്കുമല്ലോ എന്നോർത്തിട്ടെങ്കിലും യുദ്ധക്കളത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ശത്രു സേനാനായകൻ മാലിക് ബിൻ ഔഫ് നടപ്പാക്കിയതാണ് ഈ തന്ത്രം. മക്കാ വിജയത്തിൽ പങ്കെടുത്ത 10,000 സഹാബികളും മക്കയിൽ നിന്നുള്ള 2,000 ഒന്നിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് ഒരുങ്ങി. ഇസ്ലാമിലേക്ക് സമീപകാലത്ത് വന്ന വിശ്വാസികളും ഗനീമത്ത് മോഹികളും ഇവരുടെ ഇടയിൽ ധാരാളം ഉണ്ടായിരുന്നു. ശത്രുപക്ഷത്തെ ഒളിപ്പോരാളികളുടെ ആക്രമണത്തിൽ മുസ്ലിം സൈന്യം തിരിഞ്ഞോടി. എന്നാൽ പ്രവാചകനും അടുത്ത അനുചരന്മാരും ഉറച്ചു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പിതൃവൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബും റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളെ ഉച്ചത്തിൽ വിളിച്ച് ഒരുമിച്ച് കൂട്ടി നിയന്ത്രണമേറ്റെടുത്തു. അള്ളാഹുവിൻ്റെ സഹായത്തോടെ ശത്രുക്കളെ പരാജയപ്പെടുത്തി. ധാരാളം ഗനീമത്ത് സ്വത്തുക്കളും ഹുനൈൻ യുദ്ധത്തോടെ മുസ്ലിങ്ങൾക്ക് ലഭിച്ചു.
മുഅ്മിനുകളുടെ കൈകളാൽ കാഫിറുകൾ കൊല്ലപ്പെടുകയും തടവുകാരാക്കപ്പെടുകയും ചെയ്തു.